ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എസ് ആർ ക്രിയേഷനിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തോടുകൂടി ഒത്തിരി സമരങ്ങളും ഒത്തിരി വിപ്ലവങ്ങളും ഒക്കെ നടന്നിട്ടുള്ളതായിട്ട് നമുക്കറിയാം അല്ലേ. അത്തരത്തിലുള്ള കുറച്ച് വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 10-ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സാമൂഹ്യശാസ്ത്രം ഫസ്റ്റ് പാഠപുസ്തകമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ഹിസ്റ്ററി പാർട്ടാണ് കേട്ടോ. ഹിസ്റ്ററി പാർട്ടിലെ ഒന്നാമത്തെ ഭാഗത്തിൽ 6 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, 2-ാമത്തേത് ലോകം 20-ാം നൂറ്റാണ്ടിൽ, 3-ാമത്തേത് പൊതുഭരണം, 4-ാമത്തേത് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, 5-ാമത്തേത് സംസ്കാരവും ദേശീയതയും, 6-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സമരവും സ്വാതന്ത്ര്യവും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 1, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അപ്പോൾ ലോകത്തെ സ്വാധീനിച്ച കുറച്ച് വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടുകാർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകളൊക്കെ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. 10-ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസും ഞങ്ങളുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോസും ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഈ അധ്യായത്തിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം എല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. അധ്യായം 1, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ലോകത്തെ മാറ്റിമറിച്ച കുറച്ച് വിപ്ലവങ്ങളെക്കുറിച്ചാണെന്നല്ലേ. അപ്പോൾ മെയിനായിട്ടും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ 5 വിപ്ലവങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ 5 സമരമുഖങ്ങളെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. 1-ാമത്തേത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇംഗ്ലണ്ടിലെ കോളനി വാഴ്ചകൾക്കൊക്കെ എതിരായിട്ട് അമേരിക്കയിൽ നടന്ന സ്വാതന്ത്ര്യ സമരമാണ് 1. 2, സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായി ഫ്രഞ്ചിൽ നടന്ന അല്ലെങ്കിൽ ഫ്രാൻസിൽ നടന്ന വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം. 3-ാമത്തേത് സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായിട്ട് ലാറ്റിൻ അമേരിക്കൻ ഭാഗത്ത് നടന്ന വിപ്ലവങ്ങളെക്കുറിച്ച്. 3-ാമത്തേത് രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിട്ട് റഷ്യയിൽ നടന്ന വിപ്ലവം, റഷ്യൻ വിപ്ലവം. അവസാനമായിട്ട് വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ചു രാജവാഴ്ചയ്ക്കും എതിരായിട്ട് ചൈനീസിൽ നടന്ന ഒരു വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. ഈ 5 വിപ്ലവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നന്നായി പഠിച്ചു എന്നാണ് അർത്ഥം. ദാ ഇവിടെ നോക്കിയ കൂട്ടുകാരെ, കുമാരനാശാൻ്റെ കായ്ക്കരയിലുള്ള ഒരു സ്മാരകം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. കണ്ടോ, ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട് അല്ലേ കൂട്ടുകാരെ. ഒന്ന് ഉറക്കെ വായിച്ചേ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അപ്പോൾ കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള ഏതാനും ചില വരികളാണ് ഈ ഫലകത്തിനുള്ളിൽ കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ടല്ലേ. നമുക്ക് എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളാണുള്ളത് കൂട്ടുകാരെ? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, എവിടെ വേണമെങ്കിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ. പല രീതിയിൽ നമുക്ക് സ്വാതന്ത്ര്യങ്ങളുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും ഇന്നും സ്വാതന്ത്ര്യം ഇതുപോലെ ലഭിക്കുന്നുണ്ടോ? ഇല്ല. പണ്ട് കാലങ്ങളിൽ പല നാട്ടിലും സാധാരണക്കാർക്ക് ഇന്ന് അനുഭവിക്കുന്നത് പോലുള്ള സ്വാതന്ത്ര്യമൊന്നും ലഭിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള സമരമാർഗങ്ങളൊക്കെ സ്വീകരിച്ചു. ചിലര് സമാധാനപരമായിട്ടുള്ള സമരമാർഗം തിരഞ്ഞെടുത്തു. എന്നാൽ മറ്റു ചിലരോ അവര് സായുധ സമരത്തിൻ്റെ പാത സ്വീകരിച്ചു. അതായത് യുദ്ധം ചെയ്യാൻ തുടങ്ങി, ആയുധങ്ങളും ഏന്തി അവർ യുദ്ധത്തിനായിട്ടിറങ്ങി. അപ്പോൾ ഈ സാധാരണക്കാർ കൊണ്ടുവന്ന സമരത്തിൻ്റെ പാതയെ എന്തുകൊണ്ടാണ് വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ടത്? എന്തുകൊണ്ടാണ്? സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലുള്ള അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ആ വ്യവസ്ഥിതിയെ ഒന്ന് മാറ്റിക്കൊണ്ട് പുതിയ ഒന്നിനെ, അവർക്ക് അനുകൂലമായ പുതിയ ഒന്നിനെ സ്ഥാപിക്കാനായിരുന്നു ഈ സമരങ്ങൾ ശ്രമിച്ചത്. അതുകൊണ്ട് ഇവയെ വിപ്ലവങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു നവോത്ഥാനം. നവോത്ഥാനം അവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ഒക്കെ
ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ് മാറ്റമുണ്ടാക്കിയത്. ഒന്ന്, മാനവികത. മനുഷ്യസ്നേഹത്തിനും മനുഷ്യൻ്റെ പരസ്പര ആശ്രയത്വത്തിനുമൊക്കെ കൂടുതൽ ഊന്നൽ നൽകിയത് നവോത്ഥാനമായിരുന്നു, റിനൈൻസൻസ് ആയിരുന്നു കേട്ടോ. രണ്ടാമത്തേത് ശാസ്ത്രബോധം. അപ്പോൾ യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ ഈ നവോത്ഥാനത്തിൻ്റെ ഫലമായി രൂപം കണ്ട പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ പുരോഗതിയിൽ, ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയിൽ നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് യൂറോപ്പിൽ മറ്റൊരു യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം ലഭിച്ചു. ഏതാണെന്നറിയാമോ? ജ്ഞാനോദയം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത എന്നീ ആശയങ്ങളായിരുന്നു ജ്ഞാനോദയ ചിന്തകന്മാർ പ്രചരിപ്പിച്ചിരുന്നത്. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥയായിരുന്നു. ഇതിനെ എതിർക്കാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്കും ഈ ജ്ഞാനോദയം ഒരു പ്രചോദനമായിരുന്നു. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. അത്തരം വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ദാ ഇവിടെ കുറച്ച് ഭാഗം ജ്ഞാനോദയം എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു പോയി. അപ്പോൾ കൂട്ടുകാർ കാര്യം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നോക്കി, നമ്മൾ ഒന്നാമതായി പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തു വച്ചിരിക്കുക. ഒന്നാമത്തേത്, നമ്മൾ ഈ കാണുന്ന മുദ്രാവാക്യമാണ്. എന്താണ്? കൂട്ടുകാരൊന്ന് ഉറക്കെ വായിച്ചേ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. 18-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണിത്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ ഒരു മുദ്രാവാക്യം രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് എന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ജനങ്ങൾ ആവശ്യപ്പെട്ടത് ഭരണത്തിലെ പങ്കാളിത്തമായിരുന്നു. ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അമേരിക്കൻ ജനത ഈ നമ്മൾ പറഞ്ഞ മുദ്രാവാക്യം ഉയർത്തിക്കാട്ടിയതും. അതിനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് നോക്കിയ കൂട്ടുകാരെ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് കണ്ടോ. അമേരിക്കയിലെ 13 കോളനികൾ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ബ്രൗൺ നിറത്തിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളാണ് അമേരിക്കയിലെ 13 കോളനികൾ. എന്നിട്ട് ഇവിടെ അവയുടെ പേരുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 13 എണ്ണത്തിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വടക്കേ അമേരിക്കയുടെ ഭാഗത്തേക്ക് ജനങ്ങൾ കുടിയേറ്റം തുടങ്ങി. ഈ കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞത് അവിടെയുള്ളവരുടെ ആ വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് അഥവാ ഇംഗ്ലണ്ടിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറാൻ തുടങ്ങിയ ഈ ജനങ്ങൾ 18-ാം നൂറ്റാണ്ടോടുകൂടെ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങൾ മുഴുവനുമായിട്ട് ഒരു 13 കോളനികൾ സ്ഥാപിച്ചു കണ്ടോ. ആ 13 കോളനികളാണ് നമുക്കിതാ ഇവിടെ ബ്രൗൺ നിറത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 13 കോളനികൾ ഒന്ന് നോക്കിയ കൂട്ടുകാരെ. ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, വിർജീനിയ, മേരിലാൻഡ്, ന്യൂജേഴ്സി, പെൻസിൽവാനിയ, കണക്റ്റിക്കട്ട്, റോഡ് ഐലാൻഡ്, ന്യൂയോർക്ക്, മസാച്യുസെറ്റ്സ്, ന്യൂ ഹാംഷെയർ, ഡെലവയർ. ഇങ്ങനെ 13 കോളനികളായിരുന്നു അമേരിക്കയുടെ വടക്കേ തീരത്ത് ഇംഗ്ലണ്ട് ഉണ്ടാക്കിയെടുത്തത്. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായ വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാരെന്ന് വിളിച്ചു. പിന്നീടവരെ റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇവർ ഇന്ത്യയിലെ ജനങ്ങളെന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത് കേട്ടോ. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായിട്ട് കോളനികളൊക്കെ സ്ഥാപിച്ചത്. ഇവരെ തീർത്ഥാടക പിതാക്കന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിൽഗ്രിം ഫാദേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടുകൂടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും എല്ലാം യൂറോപ്യന്മാർ കവർന്നെടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അമേരിക്കയിൽ 13 കോളനികൾ ഇംഗ്ലീഷുകാർ ഉണ്ടാക്കിയെടുത്തു അല്ലെ, ഇംഗ്ലണ്ടുകാരും ഉണ്ടാക്കിയെടുത്തു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചതെന്ന് അറിയാമോ കൂട്ടുകാരെ? ആ, തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു കേന്ദ്രം. അത് മാത്രമല്ല, അവിടെ നിന്ന് അസംസ്കൃതകൾ ശേഖരിച്ചതിന് ശേഷം ഉൽപ്പന്നങ്ങളാക്കി അവിടെ തന്നെ വിറ്റഴിക്കുകയും ഇവർ ചെയ്തു. അപ്പോൾ അങ്ങനെ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടുകൂടെ
അതായത് ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടുകൂടെ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ ഒരു നയമായിരുന്നു, അല്ലെങ്കിൽ ഒരു വാണിജ്യ നയമായിരുന്നു മെർക്കൻ്റിലിസം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഒന്നാമത് പറഞ്ഞു മുദ്രാവാക്യം എന്താണ്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. രണ്ടാമത്തേത് മെർക്കൻ്റിലിസം, നയങ്ങളെക്കുറിച്ചാണ്, വാണിജ്യ നയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെർക്കൻ്റിലിസത്തിൻ്റെ ഭാഗമായി പല തരത്തിലുള്ള നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പാക്കി. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മെർക്കൻ്റിലിസം നിയമങ്ങൾ ഒരു അഞ്ചെണ്ണമാണുള്ളത്. ഈ അഞ്ചെണ്ണം കൂട്ടുകാർ ബൈഹാർട്ട് ചെയ്ത് വച്ചിരിക്കുക. ഒന്നാമത്തേത്, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കും. രണ്ടാമത്തേത്, കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, അതുപോലെ വർത്തമാന പത്രങ്ങൾ, ലഘുപത്രങ്ങൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണമായിരുന്നു. മൂന്നാമത്തേത്, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്നൊരു നിയമവും മെർക്കൻ്റിലിസ്റ്റ് നിയമങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. അടുത്ത നാലാമത്തെ നോക്കിയേ, കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ തന്നെ കൊടുക്കണമായിരുന്നു. ഇതും മെർക്കൻ്റിലിസ്റ്റ് നിയമമായിരുന്നു. ഇതും ജനങ്ങൾ എന്ത് ചെയ്തു, പ്രകോപിപ്പിച്ചു. മറ്റൊന്ന്, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണമായിരുന്നു. ഇതും മെർക്കൻ്റിലിസ്റ്റ് നിയമത്തിൽ പെടുന്നവയാണ്. അപ്പോൾ പ്രധാനമായും അഞ്ച് മെർക്കൻ്റിലിസ്റ്റ് നിയമങ്ങളാണുള്ളത്. അഞ്ച് മെർക്കൻ്റിലിസ്റ്റ് നിയമങ്ങളും കൂട്ടുകാർ എഴുതി പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് നോക്കിയ കൂട്ടുകാരെ, 1773 ഡിസംബർ 16 ഈ ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരെയായിരുന്നു അമേരിക്കയിൽ വലിയൊരു പ്രതിഷേധം ഉയർന്നു വന്നത്. 1773 ഡിസംബർ 16 അർദ്ധരാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഒരു ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിനകത്തുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെരി സിമ്പിളാണ്. ഇവിടെ ഒരു ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട്, നോക്കാം. മെർക്കൻ്റിലിസ്റ്റ് നിയമത്തിലെ വ്യവസ്ഥകൾ അമേരിക്കൻ കോളനി നിവാസികളെ മാതൃരാജ്യത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു. പ്രസ്താവന വിലയിരുത്തുക. ഉത്തരം നോക്കിയ കൂട്ടുകാരെ, ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളെ അവരുടെ വ്യവസായത്തിനായുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനുള്ള കേന്ദ്രമായും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള വിപണിയായും കണക്കാക്കി. അമേരിക്കൻ കോളനികളിൽ ബ്രിട്ടീഷ് വ്യാപാരികൾ അവരുടെ മാതൃരാജ്യത്തിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കി. ഈ നയമായിരുന്നു മെർക്കൻ്റിലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് കോളനികളിൽ ഇതിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങളും നടപ്പിലാക്കി. ഇതായിരുന്നു അമേരിക്കൻ കോളനി നിവാസികളെ മാതൃരാജ്യത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ച ഘടകം. ഇംഗ്ലീഷുകാരുടെ ചൂഷണങ്ങൾ ഒത്തിരി ആയപ്പോൾ അവരുടെ ആ ചൂഷണ നിയമങ്ങൾക്ക് എതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ ഈ കോളനികൾക്ക് പ്രചോദനം നൽകി. ആ ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ജോൺ ലോക്കാണ്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആശയം ഇതായിരുന്നു, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ്. ഇത് കോളനിക്കാർക്ക് പ്രചോദനമായി. രണ്ടാമത്തേത് തോമസ് പെയ്നാണ്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ വിദേശ ശക്തി എന്ന് ഉദ്ദേശിച്ചത് ഇംഗ്ലണ്ടിനെയാണ്, വൻകര എന്നുദ്ദേശിച്ചത് വടക്കേ അമേരിക്കയുമാണ്. അപ്പോൾ ഇംഗ്ലണ്ടിന് ദീർഘകാലം വടക്കേ അമേരിക്ക കീഴടക്കി കഴിയാമെന്നുള്ള യുക്തി നിരക്കുന്നതല്ല എന്നാണ് തോമസ് പെയ്ൻ തൻ്റെ ആശയമായി കോളനിക്കാർക്ക് പ്രചോദനം കൊടുത്തത്. അപ്പോൾ ഈ രണ്ട് ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി വച്ചിരിക്കുക. വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് ഒരു 13 കോളനികൾ ഉണ്ടായിരുന്നു എന്നല്ലേ. അതിൽ ജോർജിയ ഒഴികെയുള്ള ബാക്കി 12 കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലഡൽഫിയയിൽ സമ്മേളിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ആ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരായി പ്രതികരിക്കാനായിരുന്നു ഇവർ ഒന്നിച്ചുകൂടിയത്. ഇതിനെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, കണ്ടോ. 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ച ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ
ഇംഗ്ലണ്ടിലെ രാജാവിന് കോളനി ജനത നിവേദനം സമർപ്പിച്ചു. നിവേദനത്തിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഒന്നാമത്തെ കാര്യം, വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണം. രണ്ടാമത്തേത്, തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുത്. ഈ രണ്ട് ആവശ്യങ്ങളായിരുന്നു അവർ നിവേദനത്തിൽ നൽകിയത്. എന്നാൽ രാജാവ് ഇതൊന്നും കൂട്ടാക്കിയില്ല. അദ്ദേഹം ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. അങ്ങനെ 1775 ഫിലഡൽഫിയയിൽ തന്നെ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തുകൊണ്ട് നടന്നു. അപ്പോൾ നമുക്ക് ജോർജ് വാഷിങ്ടണിനെയൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അല്ലേ. അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡൻ്റാണല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആരാണ് പ്രഖ്യാപിച്ചത്? തോമസ് പെയിൻ ആണ്. ഏത് ലഘുലേഖയിലാണ് കൂട്ടുകാരെ? കോമൺ സെൻസ് എന്ന് പറയുന്ന തൻ്റെ ലഘുലേഖയിലൂടെയാണ് അത് പ്രഖ്യാപിച്ചത്. അങ്ങനെ 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായിട്ടുള്ള സ്വതന്ത്ര പ്രഖ്യാപനം നടത്തി. ലോക പ്രശസ്തരായിട്ടുള്ള തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഇങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആര് നടത്തി? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടെ നടത്തി. ഇതിൽ നിന്ന് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെ സംബന്ധിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒന്ന്, എല്ലാ മനുഷ്യരും തുല്യരാണ്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഭരണം മനുഷ്യരുടെ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിൽ ആകുവാൻ പാടില്ല അല്ലേ. ഇതെല്ലാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നതോടുകൂടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിക്കുകയുണ്ടായി. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പോൾ ഏത് ഉടമ്പടിയിലാണ് ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1783 നടന്ന പാരീസ് ഉടമ്പടി പ്രകാരമായിരുന്നു. തുടർന്ന് ഫിലഡൽഫിയയിൽ വെച്ച് തന്നെ ഭരണഘടനാ സമ്മേളനം നടന്നു. അത് ആരുടെ നേതൃത്വത്തിലാണെന്നറിയാമോ? ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ തന്നെ അമേരിക്കയിൽ ഭരണഘടന തയ്യാറാക്കി. അമേരിക്കയിൽ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിലായിരുന്നു. പുതിയ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായി ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ജോർജ് വാഷിങ്ടൺ ആണല്ലേ. ഇനി ഒരു ചോദ്യം നോക്കിയ കൂട്ടുകാരെ, അമേരിക്കൻ ഐക്യനാടുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച വിവിധ സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാം. നോക്കാം. ഒന്നാമത്തേത് ബോസ്റ്റൺ ടീ പാർട്ടി. നമുക്കറിയാം 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. രണ്ടാമത്തേത് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അത് 1774. അതുപോലെ തൊട്ടടുത്ത് നടക്കുകയാണ് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നു 1775 അത് നടന്നത്. അടുത്ത് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1776 ഇത് നടക്കുന്നത്. അതിനുശേഷമാണ് ഇംഗ്ലണ്ടും അതുപോലെ കോളനികളും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. ഈ യുദ്ധം 1781 അവസാനിക്കുന്നുണ്ട്. അതിനുശേഷം ബ്രിട്ടീഷുകാർ 13 കോളനികളുടെയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. 1783 പ്രഖ്യാപിക്കുന്നത്. ഇത് പാരീസ് ഉടമ്പടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം 1783 യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന സ്റ്റേറ്റ് രൂപീകരിക്കപ്പെടുന്നു. അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടൺ അധികാരമേൽക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിച്ചത്. അമേരിക്കയിൽ നിലനിന്നിരുന്ന പല വ്യവസ്ഥകളെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. പിൻകാലത്ത് ലോകചരിത്രത്തിൽ ഇത് വളരെയധികം
ശ്രദ്ധേയമായിട്ടുള്ള സ്വാധീനമാണ് ചെലുത്തിയത്. അവയെന്തൊക്കെയാണ് നോക്കിയേ. ഒന്നാമത്തേത്, പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. രണ്ടാമത്തേത്, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിരുന്നു. മൂന്നാമത്തേത്, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയതും അമേരിക്കയായിരുന്നു. നാലാമത്തേത്, സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയത്തിന് രൂപം നൽകിയതും അല്ലെങ്കിൽ എന്ന ആശയം ലോകത്തിന് നൽകിയതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിരുന്നു. ഇനി നോക്കിയ കൂട്ടുകാരെ, മറ്റൊരു ചോദ്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വച്ച എന്തെല്ലാം ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കാണാൻ കഴിയുന്നത്? ഒരു അന്വേഷണം നടത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത്, റിപ്പബ്ലിക്കൻ സംവിധാനം ഇന്ത്യൻ ഭരണഘടനയിൽ കാണാൻ കഴിയും. മറ്റൊന്ന്, ലിഖിത ഭരണഘടന ഇന്ത്യയുടേതും ഒരു എഴുതിയ ഭരണഘടനയായിരുന്നു, എഴുതപ്പെട്ട ഒരു ഭരണഘടനയാണ്. ഇതാ അമേരിക്കയിൽ നിന്നാണ് ഉൾക്കൊണ്ടത്. മറ്റൊന്ന്, ഫെഡറേഷൻ. അടുത്ത്, മൗലിക അവകാശങ്ങൾ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അടുത്ത്, അവകാശങ്ങളുടെ ബില്ല്, നിയമപരമായ അവലോകനം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇതിൻ്റെയൊക്കെ ആശയങ്ങൾ ലഭിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ്. ഫ്രഞ്ച് സമരത്തെക്കുറിച്ചും ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുമാണ് തുടർന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളാണ് ദാ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് മാത്രമല്ല, അവരുടെ അധികാര കേന്ദ്രമായിട്ടുള്ള വേഴ്സായി കൊട്ടാരമാണ് ദാ ഇവിടെ നമുക്ക് കാണാനും കഴിയുന്നത്. അപ്പോൾ ദാ ഇവിടെ നോക്കിയ ലൂയി 14-ാമൻ പറഞ്ഞ കുറച്ച് വാക്കുകളാണ്, ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ലൂയി 15-ാമൻ പറഞ്ഞതാണ്, എനിക്ക് ശേഷം പ്രളയം. അടുത്ത്, മേരി അന്റോയിനറ്റ് പറഞ്ഞ വാക്കാണ്, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇതിൽ നിന്നൊക്കെ അക്കാലത്ത് ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണത്തെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ കൂട്ടുകാരെ. അതെ, എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? ഒന്ന്, ഏകാധിപത്യ ഭരണമാണ് അന്ന് നിലനിന്നിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്, ഭരണാധികാരികൾ വളരെ തരത്തിൽ തന്നെ ധൂർത്തന്മാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായത്തിന് കീഴിൽ ജനങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കാം? ദാ ഇവിടെ രണ്ട് വരികൾ തന്നിട്ടുണ്ട്, ഇതൊന്ന് വായിച്ചു നോക്കിയ കൂട്ടുകാരെ. ഫ്രാൻസിൽ 10-ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10-ാമത്തെ ആൾ ദഹനക്കേട് അജീർണം ബാധിച്ചാണ് മരിച്ചത്. ഇതിനർത്ഥം എന്താണ്? ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. എന്നാലോ ഭരണാധികാരികൾ ഉൾപ്പെട്ട ചെറിയൊരു ന്യൂനപക്ഷം ആൾക്കാരുണ്ടായിരുന്നു. ഇവർ ആഡംബരപരമായും ധൂർത്തുപരമായും ജീവിച്ചിരുന്നു. അപ്പോൾ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഈ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഇവരെ വിപ്ലവങ്ങളിലേക്ക് അല്ലെങ്കിൽ സമരമുഖത്തേക്ക് നയിച്ചത്. രണ്ട് തരത്തിലുള്ള അസമത്വങ്ങളാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്നത്. ഒന്ന്, സാമൂഹിക അസമത്വവും രണ്ടാമത്തേത് സാമ്പത്തിക അസമത്വവും. ഇനി മറ്റൊരു കാര്യം നോക്കിയേ, ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ 3 തട്ടുകളെ അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റുകളെന്നായിരുന്നു. എന്തെന്നായിരുന്നു? എസ്റ്റേറ്റുകളെന്നായിരുന്നു. 3 എസ്റ്റേറ്റുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്ന ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നോക്കാം. എന്നാൽ ഇവിടെ നോക്കിയേ, 1-ാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാർ ഉൾപ്പെട്ട ഒരു സമൂഹമായിരുന്നു. കണ്ടോ, 1-ാമത്തെ എസ്റ്റേറ്റ്. ഇവർ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. 1-ാമത്തേത്, ധാരാളം ഭൂപ്രദേശം ഇവർക്ക് ഉണ്ടായിരുന്നു. 2-ാമത്തേത്, കർഷകരിൽ നിന്ന് ഇവർ തിഥേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. ഇവർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയുടെ പേര് തിഥേ എന്നായിരുന്നു. 3-ാമത്തേത്, എല്ലാത്തരം നികുതികളിൽ നിന്നും പുരോഹിതന്മാരെ ഒഴിവാക്കപ്പെട്ടിരുന്നു. 4, ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നതും പുരോഹിതന്മാരായിരുന്നു. അപ്പോൾ ഇവർ മേൽത്തട്ടിൽ അല്ലെങ്കിൽ പുരോഹിതന്മാര് 1-ാമത്തെ തട്ടിൽ നിൽക്കുന്ന കൂട്ടരായിരുന്നു. ഇനി 2-ാമത്തെ കൂട്ടരാരാണ്? 2-ാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. ഇവർ സൈനിക സേവനം നടത്തിയിരുന്നു. കർഷകരിൽ നിന്ന് പലതരത്തിലുള്ള നികുതികൾ ഇവർ പിരിച്ചിരുന്നു. അത് മാത്രമല്ല, വേതനം നൽകാതെ കർഷകരെ കൊണ്ട് ഇവർ ഒത്തിരി പണിയെടുപ്പിച്ചു.
നികുതികളിൽ നിന്ന് ഇവരെയും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇവരെ നയിച്ചിരുന്നത് ആഡംബര ജീവിതമായിരുന്നു. അതുമാത്രമല്ല, വിശാലമായ പല ഭൂപ്രദേശവും രണ്ടാമത്തെ എസ്റ്റേറ്റുകാരായ പ്രഭുക്കന്മാരും കൈവശം വച്ചിരുന്നു. ഇനി മൂന്നാമത്തെ കൂട്ടരാണ്, മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ് ഒരു വലിയ പക്ഷം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിൽ ഒത്തിരി ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അതുപോലെ അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങുന്ന ഒരു മധ്യവർഗം മൂന്നാം എസ്റ്റേറ്റിനകത്താണ് വന്നത്. മാത്രമല്ല, അതിനുൾപ്പെട്ട മറ്റൊരു കൂട്ടരായിരുന്നു കർഷകർ. അതുപോലെ ഉൾപ്പെട്ട മറ്റൊരു കൂട്ടരായിരുന്നു കൈത്തൊഴിലാളികൾ, അല്ലെങ്കിൽ കൈത്തൊഴിലുകാർ. അപ്പോൾ ഇവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ഭരണത്തിൽ ഇവർക്ക് ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തേത്, തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി ഇവർ സർക്കാരിന് കൊടുക്കേണ്ടി വന്നു. പിന്നെയോ, സമൂഹത്തിൽ താഴ്ന്ന പദവി അലങ്കരിച്ചിരുന്നത് ആരാണ്? ഈ മൂന്നാമത്തെ എസ്റ്റേറ്റുകാരായിരുന്നു. നാലാമത്തേത്, പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഇവരെ നികുതി കൊടുക്കണം. അപ്പോൾ ഇവരെ മൂന്ന് പേർക്കും നികുതി കൊടുക്കണം. ഒന്നാമത്തേത് സർക്കാരിന് നികുതി കൊടുക്കണം, രണ്ടാമത്തേത് പ്രഭുക്കന്മാർക്ക് കൊടുക്കണം, മൂന്നാമത്തേത് പുരോഹിതന്മാർക്കും ഇവർ നികുതി കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഏറ്റവും ദുസ്സഹനീയമായ അവസ്ഥ ഈ മൂന്നാമത്തെ കൂട്ടർക്കായിരുന്നു. ബാക്കി രണ്ട് തട്ടിൽപ്പെട്ടിരുന്ന ഈ ന്യൂനപക്ഷം ആൾക്കാർക്ക് എന്തായിരുന്നു, ആഡംബര ജീവിതവും ധൂർത്തുമായിരുന്നു. അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തിന് ആശയങ്ങൾ പ്രചോദനമായതുപോലെ തന്നെ ഫ്രാൻസിലും ചില ആശയങ്ങളൊക്കെ പ്രചോദനമായി. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഈ അസമത്വങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ അക്കാലത്തെ ചിന്തകരും ചിന്താധാരണകളും പ്രധാനമായ പങ്ക് വഹിച്ചു. അത്തരം ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും നമുക്ക് നോക്കാം. നമുക്ക് അറിയാവുന്ന പേരുകൾ തന്നെയാണ്, ഒന്നാമത്തെ ആൾ വോൾട്ടേറാണ്, രണ്ടാമത്തെ ആൾ റൂസോ, മൂന്നാമത്തെ ആൾ മോണ്ടെസ്ക്യൂ. നമുക്ക് നോക്കാം വോൾട്ടേർ എന്തൊക്കെ ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്നാമത്തേത്, പുരോഹിതന്മാരുടെ ചൂഷണത്തെ അവർ പരിഹസിച്ചു. രണ്ടാമത്തേത്, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം ഇവയെ വോൾട്ടേർ പ്രോത്സാഹിപ്പിച്ചു. ഇനി റൂസോ, സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവന മുൻനിർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടി റൂസോ തൻ്റെ ആശയം വിപുലപ്പെടുത്തി. രണ്ടാമത്തേത്, ജനങ്ങളാണ് പരമാധികാരികളെന്ന് റൂസോ പ്രഖ്യാപിച്ചു. അടുത്ത മോണ്ടെസ്ക്യൂ. മോണ്ടെസ്ക്യൂ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് നോക്കിയേ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ഗവൺമെൻറ്റിനെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. എന്തൊക്കെയായിട്ടാണ്? നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം. അങ്ങനെ മൂന്നാം എസ്റ്റേറ്റ്, അതായത് ഒരു വലിയ വശം അല്ലെങ്കിൽ മധ്യവർഗം മുന്നേറ്റത്തിലേക്ക് വരികയാണ്. ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതവും അവരുടെ ധൂർത്ത്, യുദ്ധങ്ങൾ ഇവയെ തുടർന്ന് ആ രാജ്യം മുഴുവനും വരൾച്ചയിലും കൃഷിനാശത്തിലേക്കുമായി പോയി. ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമായി. അങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കാൻ തുടങ്ങി. മാത്രമല്ല, 1789 ചക്രവർത്തിയായിരുന്ന ലൂയി 16 ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്താൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെപ്പോലെ തന്നെ സ്റ്റേറ്റ് ജനറലിനും മൂന്ന് എസ്റ്റേറ്റുകൾ തന്നെ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്ന്, ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകളിൽപ്പെട്ട പ്രഭുക്കന്മാരും അതുപോലെ തന്നെ പുരോഹിതന്മാരും വാദിച്ചു. എന്നാൽ മൂന്ന് എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. വോട്ട് ചെയ്യുന്നതിനിടയിൽ തർക്കം ഉണ്ടായി. ഈ തർക്കം മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നറിയാമോ, അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിലേക്ക് സമ്മേളിച്ചു. ടെന്നീസ് കോർട്ടിലേക്ക് പോയി ഇവര് ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുള്ളൂ എന്ന് അവർ സത്യപ്രതിജ്ഞ ചെയ്തു, അല്ലെങ്കിൽ അവർ പ്രതിജ്ഞ എടുത്തു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ പട്ടിക നോക്കിയാൽ അറിയാം, പട്ടികയിൽ തന്നിട്ടുള്ള ഓരോ എസ്റ്റേറ്റിൻ്റെയും അംഗസംഖ്യ ഇവിടെ ഏറ്റവും കൂടുതൽ ആരാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റുകാരായിരുന്നു അല്ലേ. 621 പേരാണ് മൂന്നാം എസ്റ്റേറ്റിലുള്ളത്. ബാക്കി രണ്ടും ന്യൂനപക്ഷമാണ്. വിജയിക്കുക മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാരായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് അവരതിനെ എതിർത്തത്.
ഇവിടെ നോക്കിയ കൂട്ടുകാരെ 1789 ജൂലൈ 14 തീയതി സ്വാതന്ത്ര്യം സമരം സാഹോദര്യം ലിബർട്ടി ഇക്വാളിറ്റി ആൻഡ് ഫെറ്റേണിറ്റി എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റൺ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കരുതുന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭം ബാസ്റ്റിൽ ജയിൽ തകർത്തുകൊണ്ടായിരുന്നു. 1789 ജൂലൈ 14 തുടക്കമിട്ടത്. 1789 ആഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുകയുണ്ടായി. അടുത്ത് നോക്കിയേ 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായിട്ട് വ്യവസായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. അതിനുശേഷം 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടനയ്ക്കനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അപ്പോൾ 1792 സെപ്റ്റംബർ മാസത്തിലാണ് ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 1792 സെപ്റ്റംബർ മാസത്തെ ഇവരെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചുവെങ്കിലും 1793 മുതൽ ഒരു വർഷത്തേക്ക് അവിടെ ഭീകര വാഴ്ചയുണ്ടായി. 1793 ജൂലൈ മാസം ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഇതിലെ പ്രധാനപ്പെട്ട അംഗങ്ങളായിരുന്നു മിറാബോ, ടാൻഡർ തുടങ്ങിയവർ. ആരൊക്കെയാണ് മിറാബോ, ടാൻഡർ? ഇവർ ശത്രുക്കളെന്ന് തുടങ്ങിയ എല്ലാവരെയും ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ഇതിന് ഇരയായിത്തീർന്നു. ലൂയി 16-ാമനും ഭാര്യ മേരി അന്റോയിനറ്റും ഇതിന് ഇരയായവരാണ്. അതുപോലെ തന്നെ അവസാന റോബിസ്പിയറും ഗില്ലറ്റിന് ഇരയായിത്തീർന്നു. 1794 ജൂലൈ വരെ ഈ ഭരണം നീണ്ടുനിന്നു. ഇതിനെ അറിയപ്പെട്ട പേരായിരുന്നു ഭീകരവാഴ്ച. ഈയൊരു യന്ത്രത്തെയാണ് ഗില്ലറ്റിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ദൈവിടെ കിടത്തിയതിന് ശേഷം ഈ ഒരു കയറ് വിട്ടുകൊടുക്കുമ്പോൾ ഇവിടെ നിന്നും ഇതൊരു ഗ്ലാസ്സാണ്, ഇത് വന്ന് എന്ത് ചെയ്യും, തല കട്ട് ചെയ്ത് മാറ്റുന്നു. ഇങ്ങനെയുള്ള ഒരു നിഷ്കരുണം അല്ലെങ്കിൽ ദയയില്ലാതെ കൊന്നുകളയുന്ന ഒരു യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തത് മിറാബോ, ടാൻഡർ തുടങ്ങിയവരായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ചോദ്യം നോക്കിയേ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വിവിധ സംഭവങ്ങളെ വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ലക്ഷ്യങ്ങൾ നേടാൻ എത്രമാത്രം കഴിഞ്ഞുവെന്ന് വിലയിരുത്തുക. ഉത്തരം നോക്കാം. യൂറോപ്പിലെ സ്വേച്ഛാധിപത്യ ഭരണാധികാരികളെ ഭീഷണിപ്പെടുത്തി, യൂറോപ്പിലെ ഫ്യൂഡൽ സമ്പ്രദായം അവസാനിപ്പിച്ചു, ഇടത്തരക്കാരുടെ വളർച്ചയെ സഹായിച്ചു, ദേശീയതയുടെ ആവിർഭാവത്തിലേക്ക് നയിച്ചു, ജനങ്ങളെ പരമാധികാരം എന്ന ആശയം സംഭാവന ചെയ്തു, രാഷ്ട്രം വെറുമൊരു പ്രദേശമല്ല ജനങ്ങളെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു, ലോകത്തിലെ പിന്നീടുള്ള എല്ലാ വിപ്ലവങ്ങളെയും ഉത്തേജിപ്പിച്ചു. ഫ്രാൻസിൽ നിന്ന് മറ്റിടങ്ങളിലേക്കും. ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റോർണിക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞ ഒരു അഭിപ്രായമാണ് ദൈവിടെ മുകളിൽ തന്നിരിക്കുന്നത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്? എന്തൊക്കെയായിരിക്കാം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം? നോക്കിയേ, ഒന്നാമത്തേത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചരണം നടന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തിലൂടെയായിരുന്നു. രണ്ടാമത്തേത്, പിൽക്കാലത്ത് ലോകത്തുണ്ടായിരുന്ന എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. മൂന്നാമത്തേത്, യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു. അതും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനമായിരുന്നു. 4, രാജ്യമെന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യന് നൽകിയതും ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. അതുപോലെ തന്നെ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. ഇതെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനമായിരുന്നു. ലോകത്തെല്ലാം സ്വാധീനം ചെലുത്തിയ ഈ ഫ്രഞ്ച് വിപ്ലവം നമ്മുടെ ഇന്ത്യയിലും സ്വാധീനം ചെലുത്തി. ഇന്ത്യയിലെ അന്ന് മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാനുള്ള ഒരു തന്ത്രമായിട്ടായിരുന്നു ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരുമായുള്ള അടുപ്പത്തെ കണക്കാക്കിയത്. പൗരനായ ടിപ്പു, സിറ്റിസൻ ടിപ്പ് എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഫ്രഞ്ചുകാരുമായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തൻ്റെ തലസ്ഥാന നഗരമായ ശ്രീരംഗപട്ടണത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം അഥവാ ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനില അംഗമാവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്ത്യയും ഫ്രഞ്ച് വിപ്ലവവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്.
ഇവിടെ നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യങ്ങളും അവയുടെ സ്വാധീനവുമായിരുന്നു. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാർ കഴിഞ്ഞ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഇവിടെ റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നുള്ള ഒരു ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ കൂട്ടുകാരെ. ഇവിടെ നോക്കിയ ഒരേ ഒരു കാര്യം മാത്രം കൂട്ടുകാരത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. അതിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ട ഒരു കാര്യമുണ്ട്, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം. ഫ്രഞ്ച് ചിന്തകനായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിപ്രായം ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. നമുക്ക് നീ നോക്കാം നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും. മഹത്തായ ഈ വിപ്ലവം നടത്തിയ ഫ്രഞ്ചുകാർക്ക് കുറച്ച് കാലത്തേക്ക് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ കഴിയേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായിട്ട് രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം അരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു നെപ്പോളിയൻ. അതുകൊണ്ടായിരുന്നു നെപ്പോളിയൻ്റെ കീഴിൽ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം കഴിയേണ്ടി വന്നത്. 1799 അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. ഒരു ഏകാധിപത്യം ആയിരുന്നുവെങ്കിലും അദ്ദേഹം ഒത്തിരി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വച്ച ആശയങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. 2, പൊതുക്കടം ഇല്ലാതാക്കാൻ സിംഗിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. 3, ഗതാഗത പുരോഗതികൾക്കായിട്ട് നിരവധി റോഡുകൾ നിർമ്മിച്ചു. 4, പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. 5, സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന സ്ഥാപനം സ്ഥാപിച്ചു. 6, നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നെപ്പോളിയൻ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളായിരുന്നു. നെപ്പോളിയൻ്റെ ഭരണകാലത്താണ് ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെടുന്നത്. ഈ സമയത്ത് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെല്ലാം ഭയപ്പെടുകയുണ്ടായി. കാരണം നെപ്പോളിയൻ്റെ ഈ പരിഷ്കാരങ്ങൾ ലോകത്താകമാനം, യൂറോപ്പിലാകമാനം വ്യാപിക്കുമോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. നെപ്പോളിയനെയെല്ലാം മറിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയായിരുന്നു അവർ ഭയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർ ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ സംഘടിച്ചു. നെപ്പോളിയനും യൂറോപ്യൻ സഖ്യ സൈന്യവുമായിട്ട് വാട്ടലൂ യുദ്ധം 1815 നടക്കുന്നു. ഈ സമയത്ത് നെപ്പോളിയൻ്റെ അധികാരം നഷ്ടപ്പെടുന്നുണ്ട്, അവരുമായി പരാജയപ്പെടുന്നു. ഇവിടെ ഒരു ചോദ്യം നോക്കിയ കൂട്ടുകാരൻ, നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളും നയങ്ങളും പരിശോധിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏതെല്ലാം ആശയങ്ങൾ അവയിൽ പ്രതിഫലിപ്പിക്കുന്നു എന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാം. 1, നോക്കിയേ മധ്യവർഗത്തിൻ്റെ വളർച്ച. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വച്ച ഒന്നാമത്തെ ആശയമായിരുന്നു മധ്യവർഗത്തിൻ്റെ വളർച്ച. അത് നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പുരോഹിതന്മാരുടെ മേൽ സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. നിയമങ്ങൾ, റോഡുകൾ സ്ഥാപിച്ചു. ഇതെല്ലാം നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെട്ടു. അടുത്ത് നോക്കിയ ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം ഫ്രഞ്ച് വിപ്ലവം കൊണ്ടുവന്ന ആശയമായിരുന്നു. ഇതിലൂടെ പ്രഭുക്കന്മാരുടെ പിടിയിൽ നിന്ന് കർഷകരെ മോചിപ്പിക്കുകയും അവരെ ഭൂമിയുടെ ഉടമകളാക്കി തീർക്കുകയും ചെയ്തു. 3, ദേശീയതയായിരുന്നു. അതിൽ നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളുണ്ട്. ഫ്രഞ്ച് ദേശീയ ഐക്യം സ്ഥാപിച്ചു. ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ യൂറോപ്പിനെ ഏകീകരിക്കാൻ ശ്രമിച്ചു. ഗതാഗതത്തിലൊക്കെ പുരോഗതി കൊണ്ടുവന്നു. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞു. അടുത്ത് നോക്കാം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. അതായത് ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. പാബ്ലോ നെരൂദ അദ്ദേഹത്തിൻ്റെ തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരങ്ങളിലൊന്നായ മാക്ചു പിച്ചുവിലെ യാത്രാ വിവരണങ്ങൾ, അല്ലെങ്കിൽ അവിടേക്ക് യാത്ര ചെയ്തപ്പോഴുണ്ടായ അനുഭവങ്ങളാണ് അദ്ദേഹം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാകുന്നത്? 1, അവിടെ വിഭവങ്ങളുടെ സമൃദ്ധി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചോളം കൃഷി ചെയ്തപ്പെട്ടിട്ടുണ്ടായിരുന്നു ചോളം കൃഷി ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 3, ഇവർ ചെമ്മരി ആടുകളെ വളർത്തുന്നവരായിരുന്നു എന്ന് മനസ്സിലാക്കാം. 4, വ്യാപാരത്തിലൂടെ ഇവർ സമ്പത്ത് വളരെയധികം നേടിയിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്തുകൊണ്ട് സ്പെയിനുകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കി വെച്ചു.
ഈ കോളനി ഭരണം ജനജീവിതത്തെ തെല്ലൊന്നുമല്ല ബാധിച്ചത്, ഒത്തിരി സാരമായി തന്നെ ബാധിച്ചു. പോർച്ചുഗീസുകാരും സ്പെയിനുകാരും തങ്ങളുടെ ഭാഷയും മതവും ഒക്കെ അവിടെ പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ സ്പാനിഷ് ശൈലിയിലുള്ള വീടുകളും ദേവാലയങ്ങളും നിർമ്മിച്ചു. അതുപോലെ തന്നെ വിദ്യാലയങ്ങളൊക്കെ അവർ സ്ഥാപിക്കേണ്ടായി. അതുപോലെ തന്നെ സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും ഈ കോളനികളിൽ ഇവർ നടപ്പിലാക്കുകയുണ്ടായി. അതുമാത്രമല്ല, യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്പുകാരിൽ നിന്നുള്ള പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനങ്ങളിലേക്ക് പകരുകയും ചെയ്തു. ഇതിലെല്ലാം പുറമേ തന്നെ എല്ലാ രംഗങ്ങളിലും ഇവർ വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ മുഴുവൻ സമ്പത്തും വിഭവങ്ങളുമെല്ലാം ഇവർ കൊള്ളയടിച്ചു. മാത്രമല്ല, കോളനിക്കാരെ അടിമകളെ പോലെ ഇവർ പണിയെടുപ്പിച്ചു. ഇതൊക്കെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെന്നറിയാമോ? കൂട്ടുകാരൊന്ന് എഴുതി വയ്ക്കുക കേട്ടോ. മെക്സിക്കോ, കൊളംബിയ, വെനസ്വേല, പെറു, ബൊളീവിയ, അർജൻറ്റീന, ഇക്വഡോർ, ബ്രസീൽ, ചിലി തുടങ്ങിയ കോളനിക്കാരെ ഇവർ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. തുടർന്ന് ജോസെഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാഡ, സൈമൺ ബോളിവർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി. അടുത്ത് നമുക്ക് നോക്കാം റഷ്യൻ വിപ്ലവം. മാക്സിം ഗോർക്കി എന്ന ലോക പ്രശസ്തനായ റഷ്യൻ സാഹിത്യകാരൻ്റെ അമ്മ എന്ന നോവലിലെ ചില വരികളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് അക്കാലത്ത് റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിയെപ്പറ്റിയും അതിലെ ലക്ഷ്യങ്ങളെപ്പറ്റിയും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തെല്ലാം ആവശ്യങ്ങളാണ് ഈ തൊഴിലാളികൾ ഉന്നയിക്കുന്നത്? സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ എല്ലാവരും അധ്വാനിക്കണം. മാത്രമല്ല, എല്ലാ അധികാരവും തൊഴിലാളികൾക്കും ജനങ്ങൾക്കും നൽകണം. അതുപോലെ എല്ലാ ഉൽപ്പന്നോപാധികളും ജനങ്ങളുടേത് ആകണം. ഇത്തരത്തിലുള്ള 4 ആവശ്യങ്ങളാണ് അന്ന് തൊഴിലാളികൾ ഉന്നയിച്ചത്. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു, അതാണ് നമ്മളടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഘടകം, റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമായിരുന്നു നയിച്ചത്. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാനായിട്ട് തുടങ്ങി. രണ്ടാമത്തേത്, റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ സാരമായി ബാധിക്കുകയുണ്ടായി. അതേ തുടർന്ന് തന്നെ ഭൂരഹിതരായ കർഷകരുടെ നികുതി ഭാരവും കൂടിക്കൊണ്ടേയിരുന്നു. അതും അവർക്ക് വഹിക്കേണ്ടതായിട്ട് വന്നു. അടുത്ത് നോക്കിയേ, പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യവസായികോൽപാദനം തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. ഇതും അവരെ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചു. റഷ്യൻ ചലച്ചിത്ര സംവിധായകനായ സെർഗി ഐസ്റ്റീൻ സംവിധാനം ചെയ്ത ഒരു വിഖ്യാത ചലച്ചിത്രമായിരുന്നു പാറ്റൻഷിപ്പ് പൊട്ടങ്കീൻ എന്ന് പറയുന്ന ചിത്രം. ഇതൊരു നിശബ്ദ സിനിമയാണ്. ഇത് സാർ ചക്രവർത്തിയുടെ ഭരണസമയത്ത് നടന്ന ഒരു സംഭവത്തെ മുൻനിർത്തിയാണ് ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു സിനിമ രൂപം കൊണ്ടത്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടങ്കീനിലെ അസംതൃപ്തരായ നാവികർ നടത്തിയ ഒരു കലാപം രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സെർഗി ഐൻസ്റ്റീൻ തന്നെയാണ്. ഇപ്പോൾ റഷ്യയിലെ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു അല്ലേ. ഈ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ ദുർഗനോവ്, ആന്റോൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ പല കാര്യങ്ങളും ചിത്രീകരിച്ചു. അതുപോലെ തന്നെ കാൾ മാർക്സ്, ഫ്രെഡറിക് എംഗൽസ് ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികളിൽ ആവേശം പകരുകയുണ്ടായി. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അവർ തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ് അവർ രൂപം കൊടുത്തതും. ഈ മാർക്സിസ്റ്റ് പാർട്ടി പിൽക്കാലത്ത് രണ്ടായി പിരിഞ്ഞു. ഒന്നാമത്തേത് മെൻഷെവിക്കുകൾ, രണ്ടാമത്തേത് ബോൾഷെവിക്കുകൾ. മെൻഷെവിക്കിനെ ന്യൂനപക്ഷം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇതിനെ നേതൃത്വം കൊടുത്തത് ലെനിനും ടോൾസ്റ്റോയിയുമായിരുന്നു. ഭൂരിപക്ഷം എന്നറിയപ്പെട്ടിരുന്ന ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. ഇതേ തുടർന്ന് തന്നെ 1905 റഷ്യയും ജപ്പാനും കൂടെ യുദ്ധം നടക്കുന്നു. റഷ്യ വളരെ ദാരുണമായി തന്നെ പരാജയപ്പെട്ടു. എന്താണ് ബ്ലഡി സൺഡേ എന്ന് ചോദിച്ചാൽ 1905 ജനുവരി 9
രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് സ്ഥലത്ത് പ്രകടനം നടത്തുന്നു. ഇതിന് നേരെ പട്ടാളക്കാർ വെടിവെച്ചു, നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുന്നു. ഈ സംഭവത്തെ രക്തരൂക്ഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സമയത്ത് തന്നെ സമരങ്ങൾ നടത്താനായിട്ട് തൊഴിലാളികൾ പല സംഘടനകളും റഷ്യയിലെമ്പാടും രൂപീകരിക്കേണ്ടായി. ഇവയാണ് സോവിയറ്റുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്ത പേരിലാണ്? സോവിയറ്റുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തിയും നിർബന്ധിതനായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി വിപ്ലവമാണ് കേട്ടോ. 1914 ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചു. ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാനും തീരുമാനിച്ചു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി, ആർക്കും ഭക്ഷണം കിട്ടാതെയായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടിയിട്ട്, ആഹാരത്തിന് വേണ്ടിയിട്ട് തെരുവീതിയിൽ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിലും തൊഴിലാളികൾ പ്രതിഷേധം നടത്തുകയുണ്ടായി. സൈനികർ ആദ്യം ഈ പ്രകടനത്തെ നേരിട്ടു. എന്നാൽ പിന്നീട് തൊഴിലാളികളോടൊപ്പം ചേർന്ന് സൈനികരും ഈ ഒരു യുദ്ധത്തെ നേരിടുകയുണ്ടായി. ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായിട്ടും ഇതിന് പ്രേരിപ്പിച്ചത്. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുക്കുകയുണ്ടായി. തുടർന്ന് നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിക്കുകയും റഷ്യയിലെ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു. ഇതിനെയാണ് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഫെബ്രുവരി വിപ്ലവം മാർച്ച് മാസത്തിൽ നടന്നിട്ട് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് മാർച്ചിലാണ് നടക്കുന്നത്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ ഒരു മാസം പിറകിലായതുകൊണ്ടാണ് ഈ വിപ്ലവത്തെ ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞു, കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപം കൊണ്ടു അല്ലേ. ഈ താൽക്കാലിക ഗവൺമെൻറ്റിനെ ഒരു വിഭാഗം ആൾക്കാർ അംഗീകരിച്ചില്ല. വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെ താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്ത ഒരു വ്യക്തിയായിരുന്നു. വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് നൽകണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ഈ ലെനിൻ്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയുണ്ടായി. അതിനായിട്ട് അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? ഒരു 3 ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. 1, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക. 2, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക. 3, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക. ഈ 3 കാര്യങ്ങളായിരുന്നു അവർ മുന്നോട്ട് വച്ചത്. ഇനി മറ്റൊരു വിപ്ലവം നമ്മൾ പഠിക്കുന്നു, ഒക്ടോബർ വിപ്ലവം. റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ മാസത്തിലാണിത് നടക്കുന്നത്. 1917 ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായിട്ട് യുദ്ധം നടത്തി, അല്ലെങ്കിൽ സായുധ കലാപം തുടങ്ങി. കെറൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഈ ഒരു സംഭവത്തെ ഒക്ടോബർ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടു. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റ് രൂപം നൽകി. ഇപ്പോൾ ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. 2, ഭൂമി പിടിച്ചെടുത്ത് കർഷകർ വിതരണം ചെയ്തു. 3, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. 4, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. 5, സാമ്പത്തിക ശാസ്ത്രീയ സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി വന്നു. 5, 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂട്ടിച്ചേർത്ത് സോവിയറ്റ് യൂണിയൻ USSR എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടു. 6, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. നമുക്ക് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും തമ്മിലുള്ള താരതമ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാരെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൈനീസ് വിപ്ലവമാണ്. ഏറ്റവും അവസാനത്തെ വിപ്ലവമാണ്, കൂട്ടുകാർക്ക് ബോറടിച്ചോ. അപ്പോൾ കൂട്ടുകാർ അല്പസമയം കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് ചൈനീസ് വിപ്ലവം കൂടെ പഠിക്കാം. വിദേശാധിപത്യത്തിന് രാജവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് 20 ചൈനയും സാക്ഷ്യം വഹിക്കുകയുണ്ടായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച രണ്ട് വ്യത്യസ്തമായ നയങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1, കറുപ്പ് വ്യാപാരം. 2, തുറന്ന വാതിൽ നയം. അവ എന്തൊക്കെയാണ് നോക്കാം. 1, കറുപ്പ് വ്യാപാരം. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രം എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. അവയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു.
ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭമുണ്ടാക്കി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നത് കൊണ്ട് യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം നടന്നു. ഇത് പരിഹരിക്കാനായിട്ട് ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗത്തെയും ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. ഇതാണ് കറുപ്പ് വ്യാപാരം. രണ്ടാമത്തേതായിരുന്നു തുറന്ന വാതിൽ നയം. ഇത് 19th century അവസാനമായപ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര അനുകൂലങ്ങൾ കരസ്ഥമാക്കിയത്. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ അനുകൂലങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേയ് പ്രഖ്യാപിച്ച ഒരു നയമായിരുന്നു തുറന്ന വാതിൽ നയം. ആരാണ് ഈ തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത്? അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ ആയിരുന്നു. ഈ നയത്തിനനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിക്കേണ്ടായി. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ തുറന്ന വാതിൽ നയം കൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള നയങ്ങളായിരുന്നു ചൈനയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് യൂറോപ്യൻ ശക്തികളും അമേരിക്കയും ചേർന്ന് ഒരുക്കി വെച്ചത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്, കൊളോണിയൻ ശക്തികൾ ചൈനയിൽ നടപ്പിലാക്കിയ നയങ്ങൾ മറ്റ് കോളനികളിൽ നടപ്പിലാക്കിയ നയങ്ങളുമായി താരതമ്യം ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, വലിയൊരു ആൻസറാണ്. അപ്പോൾ കൂട്ടുകാർ ഇത് നോക്കി എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, ബാക്കി കൂടുതൽ താരതമ്യ പഠനത്തിലൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇത് വായിച്ച് എഴുതിയെടുക്കുക. ഇത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സമയം എക്സ്ട്രാ പോകും, അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം, ഈ യൂറോപ്യൻ ശക്തികളും അമേരിക്കയും ചൈനയെ ചൂഷണം ചെയ്തപ്പോൾ അന്ന് ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം ഈ വിദേശ ഇടപെടലിനും ആധിപത്യത്തിനുമൊക്കെ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു. എന്നാൽ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരായിട്ട് 1900 കലാപം അഴിച്ചുവിട്ടു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. ഇതിനെയാണ് ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ബോക്സർ കലാപം പരാജയമായിരുന്നു എങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്കെല്ലാം ബോക്സർ കലാപം വളരെ നല്ല ശക്തിയാണ് പകർന്നത്. 1911 ഡോക്ടർ സാൻയാ സെൻസിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജവംശത്തിനെതിരായി ചൈനയിൽ ഒരു വിപ്ലവം നടക്കുകയുണ്ടായി. ദാ ഇവിടെ അദ്ദേഹത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കുകയുണ്ടായി. അതായത് മഞ്ചു രാജഭരണം അവിടെ അന്ത്യം കുറിക്കപ്പെട്ടു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സാൻയാ സെൻസിൻ്റെ നേതൃത്വത്തിൽ ഒരു കുമിന്താങ് പാർട്ടി, ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുകയുണ്ടായി. സാൻയാ സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ മൂന്ന് ആശയങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്. സാൻയാ സെന്നിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. എന്താണ് ദേശീയത? മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യം, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസത്തിലൂടെ മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ. റഷ്യയുടെ സഹായം പല മേഖലകളിലും ചൈനയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ആദ്യകാലങ്ങളിൽ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത്, അതായത് സാൻയാ സെന്നിൻ്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക്ക് ഭരണത്തിൻ്റെ തലവനായി വന്നതോടെ ഈ സഹകരണമൊക്കെ ഇല്ലാതെയായി. ഇത് ദുർബലമായി തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, വിദേശാധിപത്യത്തിൽ നിന്ന് രാജവാഴ്ചയിൽ നിന്ന് മോചനം നേടുന്നതിന് 1911 ചൈനീസ് വിപ്ലവത്തിന് സ്വാധീനിച്ചു. പ്രസ്താവന പരിശോധിക്കുക. ഉത്തരം നോക്കൂ കൂട്ടുകാരെ. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായിരുന്നു. 1911 മഞ്ചു രാജവംശത്തിനെതിരെ ഡോക്ടർ സാൻയാ സെന്നിൻ്റെ നേതൃത്വത്തിൽ ചൈനയിൽ ഒരു വിപ്ലവം നടന്നു. ഇതോടെ ചൈനയിലെ രാജവാഴ്ച അവസാനിപ്പിക്കുകയും വിപ്ലവത്തിന് ശേഷം ദക്ഷിണ ചൈനയിൽ സാൻയാ സെന്നിൻ്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ സർക്കാർ സ്ഥാപിക്കുകയും ചെയ്തു. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം തുടങ്ങിയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി. വിദേശ രാജ്യങ്ങളുമായി ഒപ്പുവെച്ച അന്യായ ഉടമ്പടികൾ അസാധുവാക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങളുമായി തുല്യത നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്തു.
റിപ്പബ്ലിക്ക് ജനകീയമാകുന്നു. ചിയാങ് കൈഷക്ക് ചൈനയിലെ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള സഹകരണമെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികളെ അനുകൂലിക്കുന്നു. അതുകൊണ്ട് തന്നെ ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവർക്ക് അവസരമുണ്ടാവുകയും ചെയ്തു. ഇതോടുകൂടെ തന്നെ ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിങ്, വിദേശ വ്യാപാരം തുടങ്ങിയ എല്ലാ മേഖലകളെയും നിയന്ത്രിച്ചിരുന്നത് വിദേശ ശക്തികളായിരുന്നു, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളായിരുന്നു. ചിയാങ് കൈഷക്കിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുവാൻ തുടങ്ങി. ഇത് എതിർത്തതിനെ തുടർന്ന് തന്നെ അവരെ ചിയാങ് കൈഷക്ക് ക്രൂരമായി നേരിടുകയുണ്ടായി. ഈ സമയത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി വന്നത് മാവോ സിംഗ് തുങ്ങായിരുന്നു. 1934 കമ്മ്യൂണിസ്റ്റുകാർ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിസന്ധികളൊക്കെ ഇവർ തരണം ചെയ്തു. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് ഇവർ പിടിച്ചെടുത്തു. എന്നിട്ട് അവർ കർഷകർക്ക് അത് കൊടുക്കുകയുണ്ടായി. 12,000 kilometers സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഫലമായി തന്നെ വിദേശ ആധിപത്യത്തിനെതിരെ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകൾ മാവോ സെതുങ്ങും മാറുകയുണ്ടായി. മാവോ സെതുങ്ങിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ചുവപ്പ് സേന കുമിന്താങ് ഭരണത്തിൻ്റെ നേതൃത്വം, അല്ലെങ്കിൽ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക് തായ്വാനിൽ അഭയം തേടി. 1949 October 1 ചൈന മാവോ സെതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈന ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറുകയുണ്ടായി. ഇപ്പോൾ ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറുന്നതിന് മാവോ സിംഗ് തൂച്ച പങ്കിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനതയുടെ വിപ്ലവങ്ങളെക്കുറിച്ചാണ് അല്ലേ. ഇവർ മുന്നോട്ട് വച്ച ആശയങ്ങൾ ആധുനിക ലോക ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ തന്നെ നിർണായകമായ പങ്കുവഹിക്കുകയുണ്ടായി. വിപ്ലവകാരികൾ തയ്യാറാക്കിയ പ്രഖ്യാപനങ്ങൾ ഇന്നും മനുഷ്യ സമൂഹം കൈവരിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, അമേരിക്ക, യൂറോപ്പ്, റഷ്യ എന്നിവിടങ്ങളിൽ നടന്ന വിപ്ലവങ്ങൾ താരതമ്യം ചെയ്ത് ചുവടെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. ഞാനിവിടെ പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരിത് കണ്ട് എഴുതിയെടുക്കുക കേട്ടോ. നമ്മൾ ഇന്ന് പഠിച്ചത് ലോകത്തെ മാറ്റിമറിച്ച 5 വിപ്ലവങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തേത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഇംഗ്ലണ്ടിൻ്റെ കോളനി വാഴ്ചയ്ക്കെതിരായാണ് നടന്നത്. ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ എന്നിവരായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. അടുത്ത് നടന്നത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിട്ടായിരുന്നു വോൾട്ടേയർ, റൂസോ, മൊണ്ടസ്ക്യൂ എന്നിവർ നേതൃത്വം നൽകി. മൂന്നാമത്തേത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായി നടന്നു. ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബോളിവർ, ജെസ്സെ ഡിസാൻ മാർട്ടിൻ തുടങ്ങിയവരൊക്കെ ഇതിന് ആ നേതൃത്വം കൊടുത്തു. നാലാമത്തേത് റഷ്യൻ വിപ്ലവം, രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിട്ടാണ് നടന്നത്. കെറൻസ്കി, ലെനിൻ, ട്രോട്സ്കി എന്നിവരായിരുന്നു ഈ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അഞ്ചാമത്തേത് ചൈനീസ് വിപ്ലവം. അവസാനമായി നമ്മൾ പഠിച്ചത് ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായും മഞ്ചു രാജവാഴ്ചയ്ക്കും എതിരായിട്ട് നടന്ന വിപ്ലവങ്ങളായിരുന്നു ചൈനീസ് വിപ്ലവം. സാന്യാത്സെനും മാവോ സെതുങ്ങുമായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ കൂട്ടുകാർ, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അവസാനത്ത് വിലയിരുത്താം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇംഗ്ലീഷ് ജനത ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ സമരമായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, പ്രസ്താവന സമർത്ഥിക്കുക. ഉത്തരം, 17th century ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലേക്ക് നാടുകടത്തിയ ഒരു കൂട്ടം ആളുകളാണ് അമേരിക്കയിലെ നേരത്തെ കോളനികൾ സ്ഥാപിച്ചത്. പിൽഗ്രേം ഫാദേഴ്സ് എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. 18th century ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് 13 കോളനികൾ സ്ഥാപിച്ചു. ഇതേ തുടർന്ന് അമേരിക്ക ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരങ്ങളായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരങ്ങളെന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മധ്യവർഗത്തിൻ്റെ അസംതൃപ്തി ഫ്രഞ്ച് വിപ്ലവത്തിന് വഴിതെളിച്ചു, എങ്ങനെയാണ്? ഫ്രഞ്ച് മധ്യവർഗത്തിൽ വ്യാപാരികൾ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ, കർഷകർ എന്നിവർ ഉൾപ്പെടുന്നു. അവർ താഴ്ന്ന സാമൂഹിക പദവി ആസ്വദിച്ചു. സാമൂഹിക അസമത്വത്തിലും നിലവിലുള്ള സാമൂഹിക ക്രമത്തിലും അവർ അസംതൃപ്തരായിരുന്നു. സമൂഹത്തിൻ്റെ ഉൽപ്പാദനത്തിലും അതിൻ്റെ ഉടമസ്ഥതയിലും അവർ പ്രധാന പങ്കുവഹിച്ചു. പക്ഷേ ഭരണകൂടത്തിൻ്റെ ഭരണത്തിൽ അവർക്ക് ഒരു പങ്കും ഉണ്ടായിരുന്നില്ല. നിലവിലുള്ള ഘടനയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക അസാധ്യമാണെന്ന് അവർ മനസ്സിലാക്കി. അതിനാൽ വിപ്ലവത്തിന് നേതൃത്വം നൽകി സർക്കാരിനെ അട്ടിമറിക്കാൻ അവർ തീരുമാനിച്ചു. ഇതായിരുന്നു മധ്യവർഗത്തിൻ്റെ അസംതൃപ്തി. ഇത് ഫ്രഞ്ച് വിപ്ലവത്തിന് വഴിതെളിച്ചു. മൂന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങൾ കാലഗണനക്രമത്തിൽ എഴുതുക. ഒന്നാമത്തേത് ഫെബ്രുവരി വിപ്ലവം, ലോങ് മാർച്ച്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഇത് നമുക്ക് കാലഗണനക്രമത്തിൽ എഴുതാം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം,
ടെന്നീസ് കോർട്ട് സത്യപ്രതിജ്ഞ, ഫെബ്രുവരി വിപ്ലവം, ലോങ് മാർച്ച്. അടുത്ത ചോദ്യം, നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളെ ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചത് എങ്ങനെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളായ ദേശീയത, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായി. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെടുകയുണ്ടായി. ഫ്രാൻസിൽ ദേശീയ ഐക്യം കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ സഹായിച്ചു. കർഷകരെ ഭൂമിയുടെ ഉടമകളാക്കി പ്രഭുക്കന്മാരോടൊപ്പം പ്രവർത്തിക്കാൻ മധ്യവർഗത്തെ അനുവദിക്കുകയും ചെയ്തു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഫ്രാൻസിനായി പുതിയതും ഏകീകൃതവുമായ നിയമ സംഹിത അവർ തയ്യാറാക്കി. പുരോഹിതന്മാരുടെ മേലെ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം പ്രയോഗിച്ചു. ധനകാര്യം കേന്ദ്രീകരിക്കുന്നതിനായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും പൊതുകടം ഒഴിവാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിക്കുകയും ചെയ്തു. ഫ്യൂഡൽ ഭരണത്തിൽ നിന്ന് റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിലേക്കുള്ള മാറ്റവും അദ്ദേഹം കൊണ്ടുവന്നു. അടുത്ത ചോദ്യം നോക്കാം. കൊളോണിയൻ മേധാവിത്വം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് വിശദമാക്കുക. ഉത്തരം നോക്കാം. യൂറോപ്പിൽ നിന്ന് ലാറ്റിൻ അമേരിക്കയിലേക്ക് കുടിയേറിയവരിൽ ഭൂരിഭാഗവും സ്പാനിഷ് പോർച്ചുഗീസും ആയിരുന്നു. ലാറ്റിൻ അമേരിക്കയെ മുഴുവൻ കോളനിവൽക്കരിച്ച ശേഷം സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും അവരുടെ മതവും ഭാഷയും ആചാരങ്ങളും അവിടെ പ്രചരിപ്പിച്ചു. അവർ സ്പാനിഷ് ശൈലിയിൽ വീടുകളും പള്ളികളും നിർമ്മിച്ചു. സ്പാനിഷ് വിദ്യാഭ്യാസ സമ്പ്രദായം നൽകുന്നതിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. സ്പാനിഷ് കൃഷിരീതികളും വിളകളും അവതരിപ്പിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വംശീയ വിവേചനം സ്വദേശികൾക്ക് ബാധകമാക്കി. വിഭവങ്ങൾ കൊള്ളയടിച്ചു. ജനങ്ങളെ അടിമകളാക്കി. കൊളോണിയൻ ശക്തികൾ ലാറ്റിൻ അമേരിക്കൻ ഖനികളിൽ നിന്ന് സ്വർണം, വെള്ളി എന്നിവ എടുത്തുകൊണ്ടുപോയി. സ്പെയിൻ ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളുമായി വ്യാപാരത്തിൽ ഏർപ്പെടാൻ കോളനികളിലെ ജനങ്ങളെ ഒരിക്കലും അനുവദിച്ചിരുന്നുമില്ല. ഇത്തരം നയങ്ങളിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കൊളോണിയൽ ആധിപത്യം നടപ്പിലാക്കി. അടുത്ത ചോദ്യം. തൊഴിലാളി വർഗത്തിൻ്റെ വളർച്ചയ്ക്ക് റഷ്യൻ വിപ്ലവം സഹായകരമായി. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? വിശദമാക്കുക. ഈ പ്രസ്താവന സത്യമാണ്, അല്ലെങ്കിൽ പ്രസ്താവനയോട് ഞങ്ങൾ യോജിക്കുന്നു. റഷ്യയിലെ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ തൊഴിലാളി വർഗ നേതാക്കന്മാർ വിപ്ലവം നയിച്ചു. റഷ്യയിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതം നയിച്ചിരുന്നു. തൊഴിലാളികളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ ട്രേഡ് യൂണിയനുകൾ രൂപീകരിച്ചു. പണിമുടക്ക് നടത്താൻ റഷ്യയിലുടനീളം സോവിയറ്റ് എന്ന പേരിൽ തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. തൊഴിലാളികൾ 1917 ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും പെട്രോഡ് നഗരം പിടിച്ചെടുക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്ക അവസ്ഥയും അസമത്വവും ഇല്ലാതാക്കാൻ തൊഴിലാളി വർഗ സർക്കാരിന് മാത്രമേ കഴിയൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രഖ്യാപിച്ചു. 1917 ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം ബോൾഷെവിക്കുകൾ റഷ്യയിൽ അധികാരത്തിലെത്തി. അങ്ങനെ ലെനിൻ്റെ നേതൃത്വത്തിൽ റഷ്യയിൽ ആദ്യത്തെ തൊഴിലാളി സർക്കാർ ഏറ്റെടുത്തു. തൊഴിലാളി സർക്കാർ അധികാരം ഏറ്റെടുത്തു. പുതിയ സർക്കാർ തൊഴിലാളികൾക്കിടയിൽ ഭൂമി വിതരണം ചെയ്യുകയും ഫാക്ടറികൾ പൊതു ഉടമസ്ഥതയിൽ കൊണ്ടുവരികയും തൊഴിലാളികളുടെ ക്ഷേമത്തിനായി നിരവധി നടപടികൾ ഉൾക്കൊള്ളുകയും ചെയ്തു. അടുത്ത ചോദ്യം നോക്കാം. ചൈന ഒരു ജനകീയ റിപ്പബ്ലിക് ആയത് എങ്ങനെയാണ്? വിശകലനം ചെയ്യുക. ഉത്തരം. ചൈനീസ് വിപ്ലവങ്ങൾ വിദേശ ഭരണത്തിനും രാജവാഴ്ചയ്ക്കും എതിരായിരുന്നു. 1911 ഡോക്ടർ സുൻ യാത്സെൻ വിപ്ലവം നയിച്ചു. ചൈനയിലെ രാജവാഴ്ച അവസാനിപ്പിക്കുകയും ചൈനയെ റിപ്പബ്ലിക്കായി മാറ്റുകയും ചെയ്തു. സന്യാൻ സെന്നിൻ്റെ പിൻഗാമിയായി വന്ന ചിയാങ് കെ ഷെക് ചൈനയിൽ സൈനിക സ്വേച്ഛാധിപത്യം സ്ഥാപിച്ചു. അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ സ്വാതന്ത്ര്യമായി ഇടപെടാൻ അദ്ദേഹം അവസരമൊരുക്കി. കമ്മ്യൂണിസ്റ്റുകാരുമായി അവരെ സഹകരിച്ചില്ല. അതിനുശേഷം 1934 മാവോ സിംഗ് തുങ്ങിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദക്ഷിണ ചൈനയിലെ കിയാങ്സിംഗിൽ നിന്ന് ആരംഭിച്ച യാത്ര വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ യാനനിൽ അവസാനിച്ചു. യാത്രയിലുടനീളം അവർ കൃഷിഭൂമിയും ഗ്രാമങ്ങളും എല്ലാം പിടിച്ചെടുത്തു. അത് തൊഴിലാളികൾക്കായി വിതരണം ചെയ്തു കൊടുത്തു. 12,000 kilometers ആണ് അവർ യാത്ര ചെയ്തത്. ഇതിനെ ലോങ് മാർച്ച് എന്നറിയപ്പെട്ടു. മാവോ സിംഗ് തുങ്ങിൻ്റെ റെഡ് ആർമി കുവമിൻ താങ് ഭരണത്തിൻ്റെ കേന്ദ്രം പിടിച്ചെടുത്തു. അതോടുകൂടി ചിയാങ് കെ ഷെക്ക് തായ്വാനിലേക്ക് അഭയം തേടി. 1949 ഒക്ടോബർ 1 മാവോ സിംഗ് തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായിട്ട് മാറി. അടുത്ത തുടർ പ്രവർത്തനങ്ങളൊക്കെ കൂട്ടുകാർ ചെയ്യും. ഒന്നാമത്തേത്, ലോകത്തിലെ വിവിധ വിപ്ലവങ്ങളെ സ്വാധീനിച്ച ചിന്തകരുടെയും എഴുത്തുകാരുടെയും ഗ്രന്ഥങ്ങൾ ശേഖരിച്ച് അവയുടെ ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു, അതിൽ നിന്നുള്ള കുറിപ്പ് തയ്യാറാക്കിയാലും മതി. രണ്ടാമത്തേത്, ലോകത്തിലെ പ്രധാന വിപ്ലവങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചൊരു പതിപ്പ് തയ്യാറാക്കുക. ഇതും കൂട്ടുകാർ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഒന്നാമത്തെ അധ്യായമാണ് പഠിച്ചത്. ഈ പാഠത്തിൽ തന്നെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അല്പം ലെങ്തായി പോയിട്ടുണ്ട്, കൂട്ടുകാരൊക്കെ ക്ഷമിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.